വുദുഇന്റെ സുന്നത്തുകൾ പത്ത് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അത്തസ്മിയ, ബിസ്മി ചൊല്ല. ബിസ്മില്ലാ എത്ര പറഞ്ഞാൽ മതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ വുദുഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാത്തവന്, ബിസ്മില്ലാഹ് എന്ന് പറയാത്തവന് വുദുഉമില്ല. ഈ ഹദീസ് അത് സഹീഹാണോ ദഈഫാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വുദുഇൽ ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ് എന്ന് പറഞ്ഞത്. പല ആളുകളും ചോദിക്കാറുള്ള ചോദ്യമാണ്, ബാത്റൂമിൽ നിന്നാണ് വുദു എടുക്കുന്നത് എങ്കിൽ എന്തു ചെയ്യണം? നീ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബിസ്മില്ലാ എന്ന് പറയുക. ഇത് വുദുഇനുള്ള ബിസ്മിയാണ്, എന്ന നീയത്തോടുകൂടിയാണ് ബിസ്മില്ലാ എന്ന് പറയേണ്ടത്. അതിനുശേഷം നീ ബാത്റൂമിലേക്ക് പ്രവേശിക്കുക, എന്നിട്ട് നിനക്ക് ചെയ്യാനുള്ളത് എന്താണ് എങ്കിലും മൂത്രമൊഴിക്കുകയാണ് അതല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തി, അതിനുശേഷം വുദുവെടുക്കാം. രണ്ടാമത്തേത് അസ്സിവാക്ക്, പല്ലുതേക്കുക എന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ വളരെയധികം മറന്നുപോയിട്ടുള്ള, ആളുകൾ വിസ്മരിച്ചു പോയിട്ടുള്ള സുന്നത്തുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അൻ അഷുഖ അലാ ഉമ്മതി ലഅമർതുഹും ബിസ്സിവാക്കി മഅൽ വുദു, എൻ്റെ ഉമ്മത്തിലുള്ളവർക്ക് പ്രയാസമാകില്ലായിരുന്നു എങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്ക്, ഞാൻ അവരോട് പല്ലു തേക്കാൻ പറയുമായിരുന്നു. മഅ കുല്ലി വുദു, എല്ലാ വുദുവിനോടും ഒപ്പം. പല്ലു തേക്കുക എന്നത് രണ്ട് നിസ്കാരങ്ങൾക്ക് മുൻപ് കൂടുതൽ സുന്നത്താണ്. ഒന്ന് സുബഹും മറ്റൊന്ന് ദുഹറുമാണത്. അതിനുള്ള കാരണം ചിന്തിച്ചാൽ മനസ്സിലാകും. സുബഹനു മുൻപ് ഉറങ്ങിയെഴുന്നേൽക്കുന്ന സമയമാണത്. അതുപോലെ തന്നെ ദുഹറിനു മുൻപ് കൈലൂല, ഉച്ചയുറക്കം നടത്തുക എന്നത് സലഫുകളുടെ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സുന്നത്തുകളിൽ ഒന്നുകൂടിയാണത്. അതുകൊണ്ട് ദുഹറിനു മുൻപും സുബഹനു മുൻപും വുദുഇന്റെ സന്ദർഭത്തിൽ പല്ല് തേക്കുക എന്നത് അവർ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നു. പ്രത്യേകിച്ച് മസ്ജിദിലേക്ക് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം, ഉറങ്ങി നിന്നിട്ടിട്ടാണ് എങ്കിൽ. കാരണം തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത്, മോശമായ മണവുമായി മസ്ജിദിലേക്ക് വരിക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്. മൂന്നാമത്തെ സുന്നത്ത് ഗസ്ലുൽ കഫൈൻ, രണ്ട് കൈപ്പത്തികൾ കഴുകുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദു വിശദീകരിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്ത വുദുഇൽ തുടക്കത്തിൽ അന്നഹു ദഅ ബിവുദുഇൻ, അദ്ദേഹം വുദു എടുക്കാനുള്ള വെള്ളം ആവശ്യപ്പെട്ടു. ഫഅഫ്റഗ അലാ യദൈഹി മിൻ ഇനാഇ, പാത്രത്തിൽ നിന്ന് അദ്ദേഹം തൻ്റെ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു. അവിടെ ശ്രദ്ധിക്കണം, അത് സുന്നത്തിൽപ്പെട്ടതാണ്. നേരെ വുദു എടുക്കുന്ന സന്ദർഭത്തിൽ ബക്കറ്റിലോ മറ്റോ ആണെങ്കിൽ നേരെ പോയി കൈയിടരുത്, പിന്നെയോ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് പുറത്തേക്ക് ഒഴിച്ച് ആദ്യം കൈപ്പത്തി കഴുകിയതിന് ശേഷമാണ് പിന്നെ കൈ അതിലേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. ഹദീസിൽ കാണാം, ഫഗസലഹുമ സലാസ മറാത്തിൻ, മൂന്ന് തവണ അദ്ദേഹം തൻ്റെ കൈപ്പത്തികൾ കഴുകി. സുമ്മ അദ്ഖല യദഹു ഫിൽ ഇനാ, പിന്നീട് അദ്ദേഹം തൻ്റെ കൈ പാത്രത്തിലേക്കിട്ടു. അപ്പോൾ പാത്രത്തിലേക്ക് കൈയിടുന്നതിന് മുൻപ് ആദ്യം പാത്രത്തിൽ നിന്നാണ് വുദു എടുക്കുന്നത് എങ്കിൽ വെള്ളം പുറത്തേക്ക് എടുത്തുകൊണ്ട് കഴുകുകയാണ് ചെയ്യേണ്ടത്. വുദുവിൻ്റെ തുടക്കത്തിൽ കൈപ്പത്തി കഴുകുക എന്നത് അടിസ്ഥാനപരമായി സുന്നത്താണ്. എന്നാൽ രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം കൈപ്പത്തി കഴുകുക എന്നത് കൂടുതൽ പ്രബലമായ കാര്യമാണ്, കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇദ സ്തൈഖദ അഹദുകും മിൻ നൗമിഹി ഫല്യഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹുമ ഫിൽ ഇനാ, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ തൻ്റെ കൈ പാത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് തൻ്റെ രണ്ട് കൈപ്പത്തികളും കഴുകട്ടെ. ഫഇന്ന അഹദകും ലാ യദ്രി ഐന ബാതത് യദുഹു, അവൻ്റെ കൈ എവിടെയാണ് രാത്രി കഴിച്ചു കൂട്ടിയത് എന്ന് അവൻ അറിയുകയില്ല. കൈ ചിലപ്പോൾ നജസായ സ്ഥലത്ത് തട്ടിയിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഗുഹ്യസ്ഥാനങ്ങളിൽ കൈ സ്പർശിച്ചിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വായിലോ മൂക്കിൽ നിന്നോ മറ്റോ ഉള്ള മോശമായ കാര്യങ്ങൾ കയ്യിലായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ആദ്യം വൃത്തിയാക്കിയതിന് ശേഷമാണ് പിന്നീട് വുദു ആരംഭിക്കേണ്ടത്. നാലാമത്തെ സുന്നത്ത് അൽ ബദാഅത്തു ഖബ്ല ഗസ്ലിൽ വജ്ഹി ബിൽ മദ്മളത്തി വൽ ഇസ്തിൻശാഖ്, മുഖം കഴുകുന്നതിന് മുൻപ് ആദ്യം വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്യുക എന്നത് സുന്നത്താണ് അല്ലേ. നമ്മൾ പറഞ്ഞു മുഖം കഴുകുന്നതിൻ്റെ ഭാഗമാണ് വായിൽ വെള്ളം കയറ്റലും മൂക്കിൽ വെള്ളം കയറ്റലും. അതിനുശേഷം നമ്മൾ പറഞ്ഞു തർത്തീബ് പാലിക്കുക എന്നത് നിർബന്ധമാണ്. പക്ഷേ ഈ തർത്തീബ് മുഖം കഴുകുന്ന സന്ദർഭത്തിൽ ഒരാൾ തെറ്റിച്ചാൽ കുഴപ്പമില്ല. ഒരാൾ ആദ്യം മുഖം കഴുകി, പിന്നെ വായിൽ വെള്ളം കൊപ്പളിച്ചു, പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി, എന്നാൽ അവൻ്റെ വുദുഇൻ്റെ തർത്തീബ് തെറ്റിയിട്ടില്ല. കാരണം മുഖം കഴുകുന്ന സന്ദർഭത്തിൽ ആദ്യം വായിൽ വെള്ളം കയറ്റുക, പിന്നെ മൂക്കിൽ വെള്ളം കയറ്റുക എന്നുള്ളത് സുന്നത്താണ്. ഇതിൽ പല സുന്നത്തുകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത്, ഒന്ന് വലത് കൈയിൽ വെള്ളം എടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ആദ്യം വായിലേക്ക് വെള്ളം കൊപ്പിളിക്കാനുള്ളത്, അത് സുന്നത്താണ്. മൂക്കിൽ നിന്ന് വെള്ളം ചീറ്റിക്കളയുന്നത് ഇടത് കൈ കൊണ്ടാവുക എന്നത് സുന്നത്താണ്.
ഒരൊറ്റ കോരി കൊണ്ട് വായും മൂക്കും കഴുകുക എന്നത് സുന്നത്താണ്. ഒരു കോരി എടുക്കുക, അതിൽ കുറച്ച് വെള്ളം വായിലേക്ക് കൊണ്ടുപോകുക, ബാക്കി വെള്ളം മൂക്കിലേക്ക് കൊണ്ടുപോകുക, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കോരി വെള്ളം കൊണ്ടാണ് വായും മൂക്കും കഴുകിയിട്ടുള്ളത്, അത് സുന്നത്താണ്. അഞ്ചാമത്തെ സുന്നത്ത് അൽ മുബാലഗത്തു ഫീഹിമാ ലിഗൈരി സ്വായിം, വായിൽ വെള്ളം കൊപ്പളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്യുന്നത് നന്നായി ശക്തിയായി ചെയ്യുക എന്നത് സുന്നത്താണ്. ലിഗൈരി സ്വായിം, ആർക്കൊഴികെ? നോമ്പുകാരനൊഴികെ. വായിൽ വെള്ളം കയറ്റി പല്ലിൻ്റെ ഊണ്, അതുപോലെ പല്ലിൻ്റെ ഇടഭാഗങ്ങൾ, നാവിൻ്റെ അടിഭാഗങ്ങൾ, അതുപോലെ തൊണ്ടയുടെ ഈ പറഞ്ഞ അറ്റഭാഗം, ഇവിടെയെല്ലാം വെള്ളം എത്തുന്ന രൂപത്തിൽ ശക്തിയായി വെള്ളം കൊപ്പളിക്കുന്നതിനാണ് മുബാലഗ, അധികരിപ്പിക്കുക എന്ന് പറയും. മൂക്കിൽ വെള്ളം കയറ്റുമ്പോൾ അധികരിപ്പിക്കൽ എങ്ങനെയാണ്? വെള്ളം മൂക്കിൻ്റെ അറ്റത്തേക്ക് എത്തുന്ന രൂപത്തിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റും. ഇത് തുടക്കത്തിൽ ചെറിയൊരു പ്രയാസം ഉണ്ടാവും, മൂക്കിലേക്ക് വെള്ളം കയറ്റിയാൽ ഒരു വേദനയൊക്കെ ഉണ്ടാവും. ശീലമായാൽ രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്നെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പല ആളുകളും മൂക്കിൽ വെള്ളം അധികമായി കയറ്റുന്നത് പോകട്ടെ, മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം തട്ടിക്കുന്നതിൽ പോലും പലരും അശ്രദ്ധ കാണിക്കുന്നത് കാണാം. ഇത്രയും ആളുകൾ വെള്ളമെടുക്കും, എന്നിട്ട് മൂക്കിൻ്റെ തുമ്പ് ഇങ്ങനെ അതിൻ്റെ പുറംഭാഗം മാത്രമാണ് കഴുകുക. പുറംഭാഗം കഴുകുന്നതിനല്ല മൂക്കിൽ കഴുകുന്നറിയാം, മൂക്കിൻ്റെ ഉള്ളിലേക്കാണ് വെള്ളം കയറ്റേണ്ടത്. മൂക്കിൻ്റെ ഉള്ളിൽ നനയുക എന്നതോടുകൂടി അവൻ്റെ വാജിബ് കഴിഞ്ഞു. പക്ഷേ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റുക എന്നത്, അതിൻ്റെ ഉൾഭാഗത്തേക്ക് കയറ്റുക എന്നത് സുന്നത്താണ്. എന്നാൽ ഇത് നോമ്പുകാർ ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാലിഗ് ഫിൽ ഇസ്തിൻശാഖ് ഇല്ല അൻ തകൂന സായിമ, നീ നിൻ്റെ മൂക്കിൽ നന്നായി വെള്ളം കയറ്റുക, നോമ്പുകാരനാണ് എങ്കിൽ ഒഴികെ. നോമ്പുകാരനാവുമ്പോൾ വെള്ളം കൊപ്പളിക്കുന്നതും ഇതുപോലെ തന്നെ അധികം ശക്തിയിൽ ചെയ്യാൻ പാടില്ല, ഇറങ്ങിപ്പോകും.